ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا صدق الله مولانا العلي العظيم والمرأة راعية في بيت زوجها صدق رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أجركني ഏറ്റവും ബഹുമാനവും സ്നേഹ ആദരവുകളും നിറഞ്ഞ സാദാത്തുക്കൾ, ഉലമ നേതാക്കൾ, ഉമറ നേതാക്കൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പ്രഗത്ഭരായ സാരഥികൾ, ഈ സ്ഥാപനത്തെയും മറ്റ് സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന നാട്ടിലും വിദേശത്തുമുള്ള ദീനി സ്നേഹികളായ പ്രവർത്തകന്മാർ, നേതാക്കൾ, ഇവിടെ ഒരുമിച്ചുകൂടിയ ഉമ്മമേർ, സഹോദരിമാർ, ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, അള്ളാഹു നമ്മെ എല്ലാവരെയും അള്ളാഹ് വിരുദ്ധപ്പെടുന്ന അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഖിയാമത്ത് നാള് വരെ വരുന്ന പരമ്പരയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ അള്ളാഹു നിലനിർത്തി തുറമാറാകട്ടെ. ഇവിടെ ഒരു വലിയ വിഷയമാണ്, കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിഷയം ഒരല്പം നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദന മുർഷിദന താജുൽ ഉലമ, അള്ളാഹു അവരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, താജുൽ ഉലമ തങ്ങളെ പേരിലും ഈ സ്ഥാപനത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി സ്ഥലം തന്ന ബഹുമാനപ്പെട്ട കുമ്പറ മമ്മിഞ്ഞി ഹാജി, അങ്ങനെയുള്ള വ്യക്തികളുടെ, മഹാന്മാരുടെ പേരിൽ ഒരു 11 ലാ ഇലാഹ ഇല്ലല്ലാ എല്ലാവരും എണിച്ചു നിന്നിട്ട് ചൊല്ലി ആ മഹാന്മാരെ താജിൽ ഉലമ തങ്ങളുടെ കറാമത്തും പൊരുത്തവും കൊണ്ട് നമ്മളെ സ്ഥാപനത്തിന്റെ കടങ്ങൾ തീരണം, സ്ഥാപനത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ താജിൽ ഉലമ തങ്ങളെ ബർക്കത്തുകൊണ്ട് പൂർത്തിയായി കിട്ടണം, നമ്മുടെ മക്കളുടെ പഠനങ്ങൾ വലിയ വിജയമാവണം, ഒരു ദുഷ്പേര് ഒരിക്കലും ഈ സ്ഥാപനത്തിന് വരാൻ പാടില്ല, അതിനൊക്കെ നേതൃത്വം നമുക്ക് കഴിയില്ല, അത് മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ നാം ബന്ധപ്പെടുകയും കണ്ട് കാണുകയും ചെയ്ത ഈ സമാനിന്റെ കുത്തുബായ താജുൽ ഉലമ, അതുപോലെ ഒരൊക്കെ ഒരു ഇമാമുൻ ജമാഅത്ത് ഒഴിവാക്കാതെ ആലിമിങ്ങൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ എന്ന് പറഞ്ഞ ഞങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു ജമാഅത്ത് മുടങ്ങി എന്ന് കണ്ടാൽ ഞങ്ങളോട് തന്നെ ധൈര്യത്തിൽ നിങ്ങളെ ജമാഅത്ത് മുടക്കിയിട്ട് എന്ത് ബാല് മൈലാരേന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ഒരു ആബിദായിരുന്നു മമ്മിഞ്ഞി ഹാജിയാര്. പലപ്പോഴും അയാളെടുത്ത്, അയാളുണ്ടാകുമ്പോൾ ഞാൻ കുമ്പറത്ത് വാതിന് വന്നപ്പോൾ എനിക്ക് പലപ്പോഴും പേടിയാണ്, ചിലപ്പോൾ അയാൾ ചോദിക്കും എവിടെ നിങ്ങൾ നിസ്കരിച്ചു എന്ന് ചിലപ്പോൾ ചോദിക്കുന്ന, അത്രയും സന്തോഷത്തിൽ ചോദിക്കുന്ന ആള് ഒറ്റക്ക് നിസ്കരിക്കുന്ന കണ്ട അപ്പൊ തന്നെ കൈപിടിച്ചിട്ട് കുറച്ച് നിൽക്കുക, ആള് വരും ജമാഅത്തെ നിസ്കരിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു മഹിളർക്ക് വരെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ആ നിലക്കുള്ള ഒരു നല്ല വ്യക്തി, ഒരു അള്ളാഹുവിനെ പേടിച്ച് ഇവിടെ ജീവിച്ച മഹാന്മാര്, നല്ലവർക്ക് എപ്പോഴും അംഗീകാരം ഉണ്ടാകും, അവരൊക്കെ പൊരുത്തം വേണം, താജുൽ ഉലമയുടെ നേതൃത്വം വേണം, അതുപോലെ നമ്മുടെ മഹാന്മാരുടെയൊക്കെ ആശീർവാദത്തിൽ നടക്കണം. അതിന് വേണ്ടി ഒരു 11 ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി ഇൻഷാഅല്ലാ വളരെ കുറഞ്ഞ സമയം ചില കാര്യങ്ങൾ ഉണർത്തി നമുക്കെന്തെങ്കിലും ഈ സ്ഥാപനത്തിനോട് സഹായിക്കാനും സഹകരിക്കാനും കഴിയുന്നെങ്കിൽ ഒരു ചെറിയ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത്
ഞാനൊരു സ്ഥലത്ത് പരിപാടിക്ക് ഇങ്ങനെ പോയപ്പോൾ ആ ഹാൾ മുഴുവനും ഒരു 10-60 ഫാനുകൾ വേണം. അപ്പോൾ ആ വനിതാ ക്ലാസ്സിന് വന്ന ഉമ്മമാരോട് കുറച്ച് ഫാന് വേണമെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ, പിന്നെ നോക്കുമ്പോ 60 ഫാനല്ല, ഫാന് 80-100 എത്തി. ഫാന് വെക്കാൻ സ്ഥലമില്ല, വെക്കാൻ സ്ഥലമില്ലെങ്കിൽ വേറെന്തും മൈക്കോളി ഉസ്താദ്, ഫാന് ഞങ്ങ പറഞ്ഞത് പറഞ്ഞു തന്നെ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ആയിക്കോളി, നിങ്ങക്ക് അത് വിട്ട് എന്ന് പെണ്ണുങ്ങൾ പറഞ്ഞു. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്, ഇവിടെ ഉണ്ടാവും, ഇൻഷാഅല്ലാ ആണുങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ചില ആവശ്യങ്ങൾ ഉള്ളത് നമ്മളെ കൊണ്ട് കയ്യാൻ കഴിയുന്നിടത്ത് പൂ കൊടുക്കുന്നിടത്ത് പൂവിന്റെ ഏശല്, തേങ്ങ കൊടുക്കുന്നിടത്ത് ചരട്ടി, അങ്ങനെ എന്തെങ്കിലും കൊടുക്കാലോ. അങ്ങനെ കൊടുത്തിട്ട് എന്തെങ്കിലും ചിലപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞത് അങ്ങനെ, ഇത്തക്കുന്നാറ ഒലു ബിശിക്കി തമ്ര, നീ നരകത്തിനെ തൊട്ട് അള്ളാന്റെ നരകത്തിനെ തൊട്ട് കാക്കാൻ വേണ്ടി നിന്റെ കയ്യിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് കൊടുക്കാൻ പൈസയില്ല, വലിയ വലിയ പൈസ ഒന്നും ഇല്ല, എങ്കിലും നിന്റെ പുറക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു കാരക്ക് കൊടുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ഒരു കാരക്ക കൊടുന്നു വെച്ചിട്ടുണ്ട്, അത് വേറെന്തുമില്ല, അതിനെ ഒരു കഷ്ണാക്കിയിട്ട് ഒരു കഷ്ണം കാരക്ക ഒരു പാപത്തിന്റെ എനിക്ക് കൊടുത്ത്, എങ്കിലും നിന്റെ അള്ളാഹു ആ കാരക്കിന്റെ കഷ്ണം കൊണ്ട് നരകത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ കഴിവുള്ളവർ കഴിവ് പോലെ കൊടുക്കുമ്പോ കൈനാൾ കൊടുക്കട്ടെ, എന്റെ കയ്യിൽ എന്തും ഇല്ല, അങ്ങനെയല്ല, നമ്മളെ കൊണ്ട് എന്ത് കഴിയുന്ന അത് നമ്മളും കൊടുത്തോർണം, കൈനില്ല എന്നിട്ട് ഒഴിഞ്ഞിട്ട് നിന്നിറന്ന് നിർത്തിയില്ല. അള്ളാഹു നമുക്ക് തോഫി ചെയ്യട്ടെ. എല്ലാവരും ചൊദ്ദിക്കോളി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലൈഹ നഹിയ അലൈഹ നമൂതു അലൈഹ നബഅസ് ഇൻഷാഅല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഈ തഹ്ലീലിന്റെ പ്രതിഫലം മഹാനായ ഞങ്ങളുടെ ആത്മീയ നേതൃത്വമായി ഞങ്ങളെ ഈ വഴിക്ക് പിടിച്ച് നിർത്തി ഞങ്ങൾക്ക് നിന്റെ ദീനിന്റെ ഹക്കായ മാർഗം ഇത് മാത്രമാണ്, ഇതിൽ നിന്നോളണം, അങ്ങോട്ടിങ്ങോട്ടും കളിച്ചു പോയാൽ ആൾക്ക് ബുദ്ധിമോശമായി ചത്തുപോകുമെന്ന് ഞങ്ങളെ പേടിപ്പിച്ച് ഈ രംഗത്ത് പിടിച്ചു നിർത്തിയ എന്ത് പ്രലോഭനങ്ങളും എന്ത് ഇടങ്ങുകളും എന്ത് ചെയ്താലും മരിക്കേണ്ടവന്നാലും ഈ ദീനിൽ ഉറച്ചു നിന്നോളണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ആ നിലക്ക് വളർത്തിയ മഹാനായ സയ്യിദുന മുർശിദുന മർഹൂം താജുൽ ഉലമ അവരുടെ ദർജയിലേക്ക് അവരെ ദർജ ഉയരാൻ ഞങ്ങളെ ഈ ദിക്റ് നീ കാരണമാക്കണേ അല്ലാ, സബബാക്കണേ റഹ്മാനെ, അവരെ ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി സ്ഥലം തന്നു, ഇതിവിടെ നടക്കണം ഖിയാമത്ത് നാൾ വരെ എന്നാശിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മർഹൂം മുഹമ്മദ് ഹാജി, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഖബറിലേക്കും ഇതിന്റെ സവാബ് നീ എത്തിക്കണേ റഹ്മാനെ, വിശാലമായ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ആ കുടുംബം ഖിയാമത്ത് നാൾ വരെ ഈ നിലക്കുള്ള നല്ല കാര്യങ്ങളിലേക്ക് തന്നെ പ്രവർത്തിക്കുന്ന കുടുംബമാക്കി നിലനിർത്തി കൊടുക്കണേ അല്ലാ. അതുപോലെ ആരെല്ലാം ഈ സ്ഥാപനത്തിന് സഹായിച്ചവർ മരിച്ചു പോയിട്ടുണ്ട്, സഹായിച്ചവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്, അവരുടെ ഖബറിലേക്ക് ഈ തഹ്ലീലിന്റെ പ്രതിഫലം നീ എത്തിക്കണേ റഹ്മാനെ, ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ, ഞങ്ങളെ സ്ഥാപനങ്ങളെ നീ കാക്കണേ റബ്ബേ, ഞങ്ങളാരെയും കടം ബാക്കി വെച്ച് നീ മരിപ്പിക്കല്ലേ റബ്ബേ, ഏറ്റെടുക്കാൻ കഴിയാത്ത രോഗം തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ, ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. എല്ലാവരും കുറച്ച് സമയം ഇരുന്നോളി, അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ആളും ഇൻഷാഅല്ലാ കസേരയിൽ തന്നെ ഇരുന്നോളി, ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുകയില്ല, കൂടുതൽ നീട്ടുന്നില്ല, ഒരൽപ്പം മാത്രം പറഞ്ഞു. ഇൻഷാഅല്ലാ നമുക്ക് ഒരു ചെറിയ നിലക്കുള്ള സഹകരണങ്ങൾ ഈ സ്ഥാപനത്തിന് വേണമെങ്കിലും എന്തും ഇല്ലെങ്കിൽ ഒരു 2 ബൾബ് ഇൻഷാഅല്ലാ അല്ലെങ്കിൽ ഒരു ഫാന് എന്റെ വക തരാമെന്ന് പറയുന്നൊരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും കഴിയും. അങ്ങനെ കഴിയാത്തവർ ആരും ഇല്ല, ഉമ്മമാരും സഹോദരിമാരും ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹം, നമ്മുടെ പെൺമക്കൾക്ക് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കാനുള്ള, ഇപ്പോൾ കണ്ടോ കുലിയത്തു ശരിയ മർക്കസുൽ ഹുദാ ലിൽ ബനാത്ത്, അങ്ങനെ നോക്കില്ല, ആടെ നോക്കില്ല, എല്ലാ ആടെ നോക്ക്,
മൊബൈലിലും കൂടി അത് പകർത്തി എടുക്കണം. എടുക്കാൻ കഴിയുന്ന മൊബൈലിൽ എനിക്ക് അറിയലില്ല, ഞാൻ അത് പഠിച്ചിട്ടില്ല. വന്നത് ആക്കുന്നതും എടുക്കുന്നതും പോകുന്നതാക്കുന്നതും മാത്രം, വേറൊന്നും പഠിച്ചില്ല. കൈനാളൊക്കെ അത് എടുക്കണം. എന്തുകൊണ്ട്? ചില ആളുകൾ പറയാറുണ്ട്, നിങ്ങൾക്ക് സുന്നിക്ക് അങ്ങനെയുള്ള ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനം ഇല്ല എന്ന് പറഞ്ഞാൽ മൊബൈൽ ഒത്തിട്ട് ഉണി കാണിക്കണം. ഇതാ കണ്ണുണ്ടെങ്കിൽ നോക്ക്, പൊട്ടിയില്ലെങ്കിൽ ഓപ്പറേഷൻ ആക്കാമെന്ന് പറയണം. വേറെ ഗലാട്ടാക്കാനല്ല, കുഴപ്പാക്കാനല്ല. നമ്മളെ എന്തും പറ്റാത്തവർ, എന്തും കൊള്ളാത്തവർന്ന് ചില ആളുകൾ ധരിക്കുന്നുണ്ട്. അതല്ലാന്ന് മനസ്സിലാക്കണം. ഇൻഷാഅല്ലാ ലോകം മുഴുവനും കാണുന്നു ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീൻ. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണത്? അതൊരു സമസ്തക്കാർ ഉണ്ടാക്കിയതല്ല, ഒരു മർക്കസുല്ലതന്റെ കമ്മിറ്റി, വിദേശ കമ്മിറ്റി കൂടിയിട്ട് ഉണ്ടാക്കിയതല്ല ശരീഅത്ത്. ശരീഅത്ത് അല്ലാഹുവിന്റെ നിയമമാണ്, അല്ലാഹുവിന്റെ ദീനാണ് ശരീഅത്ത്. ശരീഅത്ത് മില്ലത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ദീനാണ്. ആ ദീൻ നമ്മുടെ പെൺമക്കൾക്ക് പഠിപ്പിക്കാൻ നമ്മൾ അധികം വന്നാൽ, നമ്മളെ നാട്ടിലുള്ള മദ്രസയിൽ ഏറെ വന്നാൽ ഏഴാം ക്ലാസ് അല്ലെങ്കിൽ പത്താം ക്ലാസ്, അതാണ് നമ്മളെ പെൺകുട്ടികൾക്ക് നമ്മൾ നൽകുന്നത്. അതിനുശേഷം ആണ് നമ്മളെ മക്കൾക്ക് ബുദ്ധിയും വിവേകവും വരുന്നത്. പത്താം ക്ലാസ് ആകുമ്പോൾ നമ്മളെ മക്കൾക്കൊരു 14 വയസ്സാവും, 15 വയസ്സിന്റെ ഉള്ളിൽ വരും. എന്നാൽ പ്രായപൂർത്തിയാകണമെങ്കിൽ ചിലപ്പോൾ 15 വയസ്സാവും. പ്രായപൂർത്തിയും ബുദ്ധിയും ആ സമയത്ത് നമ്മളെ മക്കള് ദീനിന്റെ പഠനങ്ങളൊക്കെ നിർത്തി വെറും അല്ലേ പി യു സി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അതിനപ്പുറം ഡിഗ്രി ഇങ്ങനെ പഠിക്കും. ഈ ഡിഗ്രി പഠിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു എൽമും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുപാട് പെൺമക്കള് ആത്മഹത്യം ചെയ്തുകൊണ്ട് ചത്തുപോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മളെ കുടുംബത്തിനെ കാക്കട്ടെ. എല്ലാ ദിവസവും പത്രത്തിൽ കാണാം ഈ മുസ്ലിം സമൂഹത്തിന്റെ, നമ്മുടെ വലിയ വലിയ പണക്കാരുടെയും മുതലാളിമാരുടെയും അല്ലാത്തവരുടെയും പെൺമക്കള് കഴുത്തിൽ കയറിട്ടിട്ട് ഫാനിൽ തൂങ്ങി ചത്തു. ഇന്ന് രാവിലെ ഞാൻ പത്രം വായിച്ചപ്പോൾ, മലയാള പത്രം വായിച്ചപ്പോൾ ഒരു അത്ഭുത സംഭവമാണ് കാണാൻ കഴിയുന്നത്. ഉമ്മമാർ ശരിക്കും പഠിച്ചോളി, രക്ഷിതാക്കൾ പഠിച്ചോളൂ. ഇവിടെ ഇപ്പോൾ 450 വിദ്യാർത്ഥിനികൾ പഠിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനും ദുനിയാവും രണ്ടും വളരെ അച്ചടക്കത്തോടുകൂടി ആ പെൺമക്കളെ നാവിൽ ഒരു വേണ്ടാത്ത ശബ്ദം വരാതെ ഇന്റർനെറ്റ് തുറന്നുകൊണ്ട് ലോകത്തൊക്കെ നടക്കുന്ന തോന്നിവാസങ്ങള്, ലൈംഗികമായ അരാജകത്വങ്ങള്, വടക്കത്തരങ്ങള്, സ്ത്രീയും പുരുഷനും പരസ്പരം പ്രേമിക്കുന്ന ഫോട്ടോകളൊക്കെ നമ്മുടെ പെൺമക്കളും ആൺമക്കളും നമ്മുടെ വീട്ടിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മർക്കസിൽ ഹുദയിൽ പഠിക്കുന്ന പെൺമക്കള് അവരെ കണ്ണുകൊണ്ട് കാണുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ ആണ്. ആ മക്കൾ ഖുർആനാണ് ഓടുന്നത്, ആ മക്കൾ ദീനിന്റെ കിതാബുകളാണ് മറിച്ചു നോക്കുന്നത്. ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട യു കെ മുഹമ്മദ് സഹദി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, നിങ്ങളുടെ മക്കൾക്ക് ആ വലിയ പണ്ഡിതൻ അല്ലാഹുവിന്റെ ദീൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസ് ആ മക്കൾക്ക് കേൾപ്പിക്കുന്നു, ആ മക്കൾ റസൂലുള്ളാഹിന്റെ ഹദീസ് കേൾക്കുന്നു, റസൂലുള്ളാഹിനുള്ള സ്നേഹം ആ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, ആ മക്കളെ കൽബിലുള്ള മഹബ്ബത്ത്, മഹബ്ബത്തുല്ലാഹി വ മഹബ്ബത്തു റസൂലിഹി, അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത്. അതാണ് എന്റെ ഉമ്മമാരെ, എന്റെ രക്ഷിതാക്കളെ, നിങ്ങളെ പെൺമക്കൾക്ക് മർക്കസിൽ ഉദയിൽ വെച്ച് ലഭിക്കാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സ്ഥാനത്ത് അതിനുള്ള അവസരം കിട്ടാത്ത പല പെൺമക്കൾക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, ലോകത്ത് നടക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം പ്രേമിക്കുന്നത്, അവർ ലവ് ആക്കി, ലവ് മെസ്സേജുകള്, ലവ് ലെറ്ററുകള്, ലവ് സന്ദേശങ്ങളാണ് പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ പെൺമക്കളെ രക്ഷപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്, രാവിലെ ഉമ്മ കിടന്നുറങ്ങിപ്പോയെങ്കിൽ ഉമ്മനെ വിളിച്ചുണർത്തുന്ന പെൺമക്കള്, ഭർത്താവ് കിടന്നുറങ്ങിയെങ്കിൽ ഭർത്താവിനെ വിളിച്ചുണർത്തുന്ന പെൺമക്കളാവണം നമ്മുടെ പെൺമക്കൾ. ആ നിലക്കാണ് അൽഹംദുലില്ലാ മർക്കസുൽ ഹുദയിൽ നമ്മുടെ പെൺമക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മുടെ മക്കള്, ഈ മക്കൾ നമുക്ക് ശത്രുക്കളായി, നാശങ്ങളായി മാറുന്നു എന്ന് ചിന്തിക്കണം. ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ
സീരീസ് ആണ് കണ്ട ഒരു റിപ്പോർട്ട് മലയാള പത്രത്തിൽ ഇന്ന് രാവിലെ. എന്താണ്? ഒരു പെൺ, 21 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ പ്രേമിച്ച ഒരു 23-കാരൻ, ആ പ്രേമിച്ച ഇവൻ ഇപ്പോൾ ആ പെൺകുട്ടി ഇവനെ പ്രേമിക്കുന്നില്ലെന്നും വേറെ ഒരു പുതിയാപ്പളനെ ഉപ്പയും ഉമ്മയും സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നും ആ പുതിയാപ്പിളക്ക് ഈ പെൺകുട്ടി കല്യാണം നടക്കുന്നു എന്നും അറിഞ്ഞപ്പോൾ ഇപ്പോൾ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് ഇങ്ങോട്ട് തരുന്നില്ല എന്ന് മനസ്സിലാക്കി. രാത്രി സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ആ വീട്ടിലേക്ക് ഈ പ്രേമിച്ച മനുഷ്യൻ, ഈ പ്രേമിച്ച കുരുത്തൻകെട്ടവൻ വലിയ ഇരുമ്പിന്റെ ഒരു കമ്പി, ഇരുമ്പിന്റെ ഒരു പാര അത് കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ പോറ്റിയ, നിങ്ങൾ അധ്വാനിച്ച് പരിപാലിച്ചു പോറ്റിയ നിങ്ങളെ പെൺകുട്ടികള്, ആ പെൺകുട്ടികള് ആവശ്യമില്ലാത്ത പ്രേമം, ആവശ്യമില്ലാത്ത ബന്ധം ആ പെൺകുട്ടികൾക്കുണ്ടായി. എവിടെ എത്തി നിങ്ങൾ ആലോചിക്കും? ആഹാരം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ആഹാരം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, പിടിക്കണം നമ്മള് ആ കുരുത്തൻകെട്ട ഈ പെണ്ണിന്റെ കാമുകൻ, ഈ പെണ്ണിനെ പ്രേമിച്ചവൻ, ലവ് ആക്കിയവൻ ഈ വീട്ടിൽ വന്ന് ഈ പെൺകുട്ടിയെ ബലമായി പിടിക്കാൻ വന്നപ്പോൾ ആദ്യം തടയാൻ പോയത് ഈ പെണ്ണിന്റെ അജ്ജി, ഈ പെണ്ണിന്റെ ഉമ്മാമ. തടയാൻ പോയപ്പോൾ ഉമ്മാന്റെ ഉമ്മാമന്റെ തലക്ക് കയ്യിലുള്ള ഇരുമ്പിന്റെ പാര കൊണ്ട് ഒറ്റ അടിയൊടിച്ചു. ഉമ്മ, ഉമ്മാമ, അജ്ജി അവിടെ പെടഞ്ഞു മരിച്ചു. ഉടനെ തന്നെ ഉമ്മ വന്നപ്പോൾ ഉമ്മന്റെ തലക്കും അടിച്ചു, ഉമ്മയും വീണും മരിച്ചു. ഓടി വരുന്നു വാപ്പ, വാപ്പ വന്നപ്പോൾ വാപ്പന്റെ തലക്കും അടിച്ചു. മൂന്ന് പേരും അവിടെ ചത്തു അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്നു. എന്നിട്ട് ഈ പെൺകുട്ടിയെ ഫലമായി പിടിച്ചു, അവൾ എതിർക്കുമ്പോൾ അവളെയും തല്ലിപ്പിടിച്ചു കൊണ്ടുപോയി. നിങ്ങൾ ആലോചിക്കണം, മൂന്ന് ശവങ്ങള്, മയ്യത്തുകള് ഒരു വീട്ടിൽ കിടക്കുകയാണ്. എന്തിന്റെ കാരണം? ആ പെൺകുട്ടി മറ്റൊരുത്തിനെ പ്രേമിച്ച് ലവ് ആക്കി. ഇപ്പോൾ അവൾ ആളെ വിട്ട് മറ്റൊരാളെ പ്രേമിക്കുമ്പോൾ നേരത്തെ പ്രേമിച്ച കാമുകൻ വന്ന് സ്വന്തം ഉമ്മനെയും ഉപ്പനെയും മാത്രമല്ല ഉമ്മാമനെയും കൂടി മൂന്ന് ആളുകളെ അടിച്ചു വന്ന് ഇവൻ ഈ പെൺകുട്ടിയെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നു. ഇന്നത്തെ പത്രത്തിന്റെ റിപ്പോർട്ടാണ്. എവിടെ എത്തി നമ്മുടെ സമാജം? എവിടെ എത്തി നമ്മുടെ കാലം? ഈ കാലഘട്ടത്തിൽ, ഈ ഒരു സമാനിലി നമ്മുടെ പെൺമക്കളെ, നമ്മുടെ ആൺമക്കളെ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന മക്കള്, പെൺമക്കള്, ആൺമക്കള്, നമുക്കത് വേണ്ടേ? അതെവിടെ നിന്ന് കിട്ടും? അതൊരു തരവാടിന്റെ ഫലമായി കിട്ടുകയില്ല, ഒരു കുടുംബത്തിന്റെ ഗുണമായി കിട്ടുന്നത് അല്ല. അല്ലാഹുവിന്റെ ദീൻ പഠിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ദീൻ പഠിച്ചാലേ അല്ലാതെ തരവാട് കൊണ്ട് മാത്രം കിട്ടുന്നതല്ല ഈ ഗുണങ്ങൾ. പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇന്നലത്തെ പത്രത്തിൽ മറ്റൊരു റിപ്പോർട്ട് കണ്ടു. സുബ്ഹാനല്ലാഹ്, ഹദീസിന്റെ കിതാബ് മിസ്കാത്ത് ഓരുമ്പോൾ ഞങ്ങളന്ന് പഠിച്ചിരുന്നു, ഇപ്പോൾ മുതഅല്ലിമികൾക്ക് ചൊല്ലിക്കൊടുക്കുമ്പോഴും മിസ്കാത്ത് ഹദീസിന്റെ കിതാബിൽ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഞങ്ങൾ ഓതിയിരുന്നു. ആ ഹദീസിൽ പറഞ്ഞത്, ബനീ ഇസ്രായീൽ കാലഘട്ടത്തിൽ സ്വന്തം ഉമ്മാനെ വ്യഭിചരിക്കുന്ന ആൺമക്കൾ, വ്യഭിചരിക്കുന്ന മക്കൾ ബനീ ഇസ്രായീൽ കാലഘട്ടത്തിലുണ്ടെങ്കിൽ ഈ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഇവിടെയും അതേ അവസ്ഥ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇന്നലെ പത്രം നോക്കുമ്പോൾ കണ്ടു. ഒരു മകൻ കള്ളുകുടിച്ച് വന്നിട്ട് ഉമ്മാനെ വ്യഭിചരിക്കുന്നു, വ്യഭിചാരം ചെയ്യുന്നു, പലപ്പോഴും വ്യഭിചരിച്ചു. അവസാനം ഉമ്മ സഹിക്കാൻ കഴിയാതെ ഓടി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോ SI പോലീസുകാർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ ഉമ്മ വന്നിട്ട് സ്വന്തം മകൻ ബലാത്സംഗം ചെയ്തു, വ്യഭിചരിച്ചു എന്ന് പറയുമ്പോൾ പോലീസുകാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.
ഇത് ലോകത്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു പോയി. അങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞു ആവുമ്മ പറഞ്ഞപ്പോൾ ഈ മകനെ പിടിച്ചുകൊണ്ടുവന്നു. ആ സ്റ്റേഷനിൽ അവിടെ റിമാൻഡിൽ വെച്ച് ചോദിക്കുമ്പോൾ ഇവൻ തുറന്നു സമ്മതിച്ചു, ഞാൻ എന്റെ ഉമ്മനെ വിചരിച്ചിട്ടുണ്ട്. എവിടെയെത്തി നമ്മുടെ സമാൻ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സർവ കാര്യങ്ങളും ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയ നമ്മള്, അറിഞ്ഞ നമ്മള്, നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും, ഒരുവേള നമ്മുടെ പെൺമക്കള്, ഒരുവേള നമ്മുടെ പെൺമക്കള് ഈ ഒരു കുടുംബത്തിലും കാണുന്നതല്ലേ. കഴിഞ്ഞ ഒരു മാസം മുമ്പ് കാസർഗോഡ് ജില്ലയിൽ PUC സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ ഡിഗ്രി പഠിക്കുന്ന പെൺകുട്ടികൾ, എത്ര പെൺകുട്ടികളാണ് ഫാനിൽ തൂങ്ങിയിട്ട് ചത്തത്, മരിച്ചത്? എത്ര പെൺകുട്ടികളാണ്? എന്തിന്റെ എല്ലാം പേരിലാണ്? സുബ്ഹാനല്ലാഹ്. ഇവിടൊക്കെ നമ്മുടെ പെൺമക്കള് ഈ അവസ്ഥയിൽ ഏതെങ്കിലും ആളുകളോട് സംസാരിക്കുന്ന, ഏതെങ്കിലും ആളുകളുടെ ഫോൺ നമ്പർ വാങ്ങുന്ന, ഏതെങ്കിലും ആണുങ്ങളുടെ മുമ്പിൽ വെച്ചവരെ മുഖം തുറന്നവരെ ശരീരത്തിന്റെ സൗന്ദര്യം കാണിച്ചു കൊടുക്കുന്ന പെൺകുട്ടികൾ ആയിക്കൂടാ നമ്മുടെ പെൺകുട്ടികൾ. മർക്കസുൽ ഹുദ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്മാൻ ഹാജി, ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സൈനി ഉസ്താദ്, അൽഹംദുലില്ലാ, അതുപോലുള്ള ഉമറ നേതാക്കള് ഇതിന്റെ വലിയ പാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരെ മക്കളെയാണ് സംരക്ഷിക്കുന്നത്? സൈനിക്ക് ചെറിയ കുട്ടികളെ ഉള്ളൂ, സൈനി ഉസ്താദിന് ചെറിയ കുട്ടികളെ ഉള്ളൂ. ഉസ്മാൻ ഹാജിന്റെ പെൺമക്കളെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോയി, അറിയൂ, എല്ലാം കഴിഞ്ഞിട്ട് പോയി. അയാള് പെൺമക്കളെ പഠിപ്പിക്കാനല്ല, സൈനി ഉസ്താദിന് പെൺമക്കളുണ്ടല്ലേ, ചെറുത് ഒരു വയസ്സ് ഇല്ലേ. ഞാൻ പറഞ്ഞു തരുന്നത് ആരെ പെൺമക്കളെ പഠിപ്പിക്കാൻ? നിങ്ങളെയും നമ്മളെല്ലാവരും പെൺമക്കളെ പഠിപ്പിക്കാൻ. നമ്മളെ മക്കള് അല്ലാഹു തആലക്ക് സുജൂദ് ചെയ്യുന്ന മക്കള്, അല്ലാഹുവിന്റെ ഓർമ്മയുള്ള മക്കള്, പടച്ചുറപ്പിനെ പേടിക്കുന്ന മക്കള്. വീട്ടിലേക്കൊരു ഫോണ് വന്നാൽ പെട്ടെന്ന് ഉമ്മ അതാ ഫോണ് വരുന്ന എടുക്കി ഉമ്മ, അല്ലെങ്കിൽ ഉപ്പ ഉണ്ടെങ്കിൽ ഉപ്പ ഫോണ് വരുന്നു ലാൻഡ് ഫോൺ എടുക്കി ഉമ്മ, അല്ലെങ്കിൽ ഉപ്പ എന്ന് പറയുന്ന മൺമക്കൾ നമുക്ക് വേണം അല്ലേ. പാനി പോയിട്ട് അഥവാ ഫോൺ എടുത്തു, എടുത്തു നോക്കുമ്പോൾ ഏതോ ഒരു അന്യ പുരുഷന്റെ ശബ്ദമാണ്. ആ പെണ്ണപ്പ തന്നെ പ്രായമുള്ള ഉമ്മാമന്റെ ഉമ്മന്റെ കൊടുക്കുന്നു, ഉപ്പന്റെ കൊടുക്കുന്നു, ഇതാ ആരോ ആണുങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അപ്പ തന്നെ ആണുങ്ങൾ ഇല്ലെങ്കിൽ ആ പെണ്ണ് പറയുന്നു ഇവിടെ ആളില്ല എന്ന് പറഞ്ഞ് ഫോണും തായ വെച്ചു. ഇങ്ങനെ ഒരു മക്കൾ നമുക്ക് വേണ്ടേ? സർഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചില്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചില്ലേ? അന്യ പുരുഷന്മാർ വന്ന് സംസാരിക്കുമ്പോൾ അത് ഫോണിലൂടെ ആവട്ടെ അല്ലാതെ സംസാരിക്കുന്നവരാവട്ടെ, ആ അന്യ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ എങ്ങനെ പറയണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പെണ്ണ് പെണ്ണിന്റേതായ ശൈലിയിൽ അഥവാ പെണ്ണിന്റേതായ ആകർഷണ ആ ശബ്ദത്തിലൂടെ ഒരു അന്യ പുരുഷനോട് സംസാരിച്ചൂടാ. സംസാരിച്ചാൽ ഖുർആൻ പറഞ്ഞു, ഹൃദയത്തിൽ ഈമാനില്ലാത്ത, ഹൃദയത്തിൽ പടച്ചുറപ്പിന്റെ പേടിയില്ലാത്ത ആളുകള് ഈ പെണ്ണിന്റെ ശബ്ദം കേട്ട് ഇങ്ങോട്ട് പ്രേമിക്കുവാനും ഇനിയും ഇനിയും വിളിക്കാനും വരാനും ആ ആളുകൾ ശ്രമിക്കും. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ഒരിക്കലും ആ നിലക്കുള്ള സംസാരം തന്നെ പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഇത് നമ്മളെ മക്കൾക്ക് പഠിക്കണ്ടേ? നമ്മളെ മക്കൾ എവിടുന്ന് പഠിക്കും? നമ്മളെ മദ്രസന്റെ പഠനം കഴിഞ്ഞിട്ട് അവർക്ക് ബുദ്ധിയും വിവേകവും വരുമ്പോൾ അവർക്ക് ദീനിയായ ഇൽമുകളുണ്ടോ? ദീനിയായ പഠനങ്ങൾ അവർക്ക് നൽകുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഇത് മനസ്സിലാക്കി നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ ഉമറാക്കള് ലക്ഷക്കണക്കിന്, ഇവിടെ 45 60 ലക്ഷം റുപ്യ കടം, പിന്നെ ഒരു ബസ്സും കൂടി നിർബന്ധമായി എടുക്കേണ്ടി വന്നു, അപ്പൊ നോക്കുമ്പോൾ 75 ലക്ഷം റുപ്യ കടം. നിങ്ങൾ ആരും പേടിക്കണ്ട, ഓറ് ധൈര്യത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ടിട്ട് തന്നെ കടാക്കിയത്. ഇൻഷാല്ലാ ഈ കടയിൽ ഇപ്പൊ നമ്മളെ നിലക്ക് നമ്മ ഏതാള് ഓരോന്ന് ലക്ഷം കൊടുക്കേണ്ടി വരോ എന്ന് നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. ഇൻഷാല്ലാ അല്ലേ, ഒരു കാര്യത്തിന് തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ മേൽ തവക്കലാക്കി കൈവിടുകയില്ല, ആ റബ്ബ് അവരെ വഷളാക്കുകയില്ല, ഒരു കടക്കാരന്റെ മുമ്പിൽ അവർക്ക് വിഷമിക്കേണ്ടി വരില്ല. അല്ലാഹു ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ.
ഉത്തരവില്ല കടവും ബാധ്യതകളും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പെൺമക്കളെ ഈ സമുദായത്തിന്റെ പെൺമക്കളെ നാട്ടിലും ഗൾഫിലുള്ള നമ്മുടെ ഉമറാക്കളെ നിങ്ങളുടെ നമ്മളീ മക്കളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ മക്കളെ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു പടച്ചുറുബിനെ പേടിക്കുന്ന ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കണ്ടോ ഇതുപോലത്തെ സ്ഥാപനത്തിൽ പഠിച്ചൊരു പെൺകുട്ടി ആ പെൺകുട്ടിന് ഒരു പുതിയാപ്പള വന്ന് നോക്കി പുതിയാപ്പള വന്നിട്ട് നോക്കി സമം സമ്മതിച്ചു ഒരു ചെറിയ സ്വർണത്തിന്റെ ചെയിൻ ഇട്ട് കൊടുത്തു അവസാനം പുതിയാപ്പള ഒരു മൊബൈൽ കൊടുത്തു മൊബൈൽ കൊടുക്കുമ്പോൾ ഈ മോള് പറഞ്ഞു മൊബൈൽ വേണ്ട ഉമ്മ അതിനെ തിരിച്ചു കൊടുത്തിരി എന്ന് പറഞ്ഞു ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്നില്ല അപ്പോ ഉമ്മ പറഞ്ഞു നീ ആക്കുന്നില്ലെങ്കിലും ഇരിക്കട്ടെ പുരയിൽ ഇരിക്കട്ടെ അപ്പോ ഓ മോള് പറഞ്ഞു വേണ്ട ഇരിക്കുന്ന വേണ്ട നോക്കണം ഉമ്മാന്റെ ബുദ്ധി കാരണം ഉമ്മാക്ക് ബേജാറ് ഈ മൊബൈൽ തിരിച്ചിട്ട് കൊടുത്തിട്ടാകുമ്പോ ആയ പുതിയാപ്പള മാറിയിട്ടുണ്ടാകും എങ്ങനെങ്കിലും കഷ്ടപ്പെട്ടിട്ട് വന്ന ആനയല്ലേ ആക്കണം ആക്കുന്ന നീ ആശാരി ആശാരിന്റെ ഓർഡർ കൊടുത്തിട്ട് ആക്കണേ ഒന്നുമല്ല അത് പണ്ടേ അല്ല ആക്കിയിട്ട് വെച്ചിരുന്നു നിനക്ക് അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നിന്നെ കുറച്ച് കഷ്ടപ്പെടുത്തു അത് അല്ലാന്റെ പരീക്ഷണാണ് നിനക്ക് കൂലി കിട്ടാൻ വേണ്ടി നീ പുതിയാപ്പള എന്തോ ആക്കുന്നെന്തോ ഇല്ല ഒരു മൊയിലാറും തങ്ങളെന്തും മൊയില പുതിയാപ്പള ആക്കുന്നില്ല ആക്കിയിട്ട് അല്ല നേരത്തെ ആക്കിയിട്ട് വെച്ചിരുന്നു ആക്കിയിട്ട് അത് എത്താൻ വേണ്ടിയിട്ട് ചിലപ്പോ മൊയിലാമാർദ്വാ തങ്ങന്മാർദ്വാ സ്ഥാപനത്തിലേക്ക് നേർച്ച അല്ല അത് നിന്നെ അല്ല പരിശോധിക്കുന്നത് നിന്നെ കുറച്ച് ചെലവാക്കാനോ നിന്നെ കുറച്ച് അധ്വാനിക്കാനോ അല്ലാഹു നിനക്ക് കൂലി തരാൻ എന്നല്ലാണ്ട് നീ ഓർഡർ കൊടുത്തിട്ട് കമ്പനിന്ന് ഉണ്ടാക്കുന്ന പുതിയാപ്പിളയല്ല അങ്ങനെ വന്നതല്ല നിങ്ങൾക്ക് പേടിയും വേണ്ട ഞാൻ എല്ലാ സ്ഥലത്തും അത് പറയാറുണ്ട് പേടിച്ചിട്ടുണ്ട് ദീന ദീനായ നിലക്കെന്ന് പറഞ്ഞോളി പോയെങ്കിലോ പോയെങ്കിൽ അതിനായിട്ട് നല്ലത് വരും പോയിട്ട് വന്ന് പണി നോക്കട്ടെ എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം അങ്ങനെ ഉമ്മക്ക് കുറച്ച് പേടി കാരണം ഇത് കഷ്ടപ്പെട്ടിട്ട് ആയതല്ല നേർച്ചയിലും വെച്ചിട്ട് മർക്കസിൽ ഇതാക്കും എല്ലാം നേർച്ച വെച്ചിട്ട് ആക്കിയത് ഉസ്താദ് അത് പെട്ടെന്ന് പോയിരുന്ന എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ പറഞ്ഞ മോളെ പോണം നീ മേങ്ങുന്നില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് അടിയിരിക്കട്ട് അപ്പൊ പറഞ്ഞു ഉമ്മ അത് വേണ്ട ഇട വെക്കുന്നത് വേണ്ട അങ്ങനെ ഫോൺ തിരിച്ചു കൊടുത്തപ്പോ എന്താ എനിക്ക് ചെറിയൊരു ടെൻഷൻ വന്നു ഓൾ എന്തൊരു പയേ പയഞ്ചത്തിയാന്ന് പയഞ്ചത്തി പയേതാ പയേ മോഡലാന്ന് പയേ മോഡലാണ് ഓൾഡ് മോഡൽ 2014-13 സൈസ് അല്ലേ ഇത് 1940 സൈസാണ് എന്ന് ഓനിക്ക് പോകുമ്പോ ഈ പുതിയ അപ്പളക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് പറഞ്ഞില്ല അങ്ങനെ പോരക്ക് എത്തി മൊബൈൽ തിരിച്ചു കൊണ്ടേ തന്നെ അവന് ടെൻഷനായി ഉമ്മമാരെ കേട്ടോളി പെൺമക്കൾ കേട്ടോളി ഇൻഷാല്ലാ നമ്മളെ മർക്കസിൽ ഇതിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ആ നിലക്കാണ് വളർന്നു വരുന്നത് ഇൻഷാല്ലാ സംശയമൊന്നുമില്ല ആ നിലക്ക് നമ്മൾ ഇൻഷാല്ലാ യു കെ മഹമ്മദ് സാരി സാർ ആ നിലക്ക് വളർത്തു ഇല്ലേ സാർ അല്ലാഹു തൗഫീഖേട്ടെ ഇൻഷാല്ലാ അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ആ നിലക്കുള്ള ആലി നിങ്ങളാക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ചുരുക്കാം രണ്ടു ദിവസം കഴിയുമ്പോ ശരിക്കും ഓർപ്പെടുത്ത അനുഭവങ്ങൾ പറയുന്നത് എല്ലാവർക്കും തിരിയാൻ പറ്റിയിട്ട വേദ മാത്രം പറഞ്ഞാൽ പറ്റൂല അനുഭവങ്ങൾ സംഭവങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും അങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പോൾ ഇവൻ വിളിച്ചു ലാൻഡ് ഫോണിൽ വിളിച്ചു ഉമ്മ എടുത്തു അപ്പൊ ഈ പെണ്ണിന്റെ പേര് പറഞ്ഞു നഫീസ സൈബാൻ അന്തോന്തോ പേര് വിളിച്ചു അപ്പൊ മോക്ക് കൊടുക്കി എന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു മോളെ